അപ്പോൾ ലോക്ക്ഡൗണിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് നമ്മുടെ ജന്മനാട്ടിലേക്ക് പോകാൻ വേണ്ടി നോർക്കയുടെ സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും കാണാൻ സാധിക്കുക. വരവേൽക്കാൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ നമ്മുടെ നാട് സർവ്വ സുരക്ഷയും ഒരുക്കങ്ങളും നടത്തി കേന്ദ്രാനുവാദത്തിനായി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തിട്ടുള്ള പിണറായി സാറിൻ്റെ ഒരു ഫോട്ടോയും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഫോം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അപ്പം മുകളിൽ തന്നെ കാണാം നെയിം ആസ് ഇൻ പാസ്പോർട്ട്, അതായത് പാസ്പോർട്ടിലുള്ള പേര് ഇതിൽ രേഖപ്പെടുത്തുക. ഞാൻ പാസ്പോർട്ടിലെ പേര് ഇതിൽ കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്പോർട്ടിലെ പേര് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏജ്, നമ്മുടെ വയസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ ഇയറും മന്തും ആദ്യം അടിച്ചതിന് ശേഷം നമ്മൾ ഡേറ്റിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആഡ് ആവും. അതിനുശേഷം പാസ്പോർട്ട് നമ്പർ, നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇവിടെ വിദേശത്ത് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇവിടെ രേഖപ്പെടുത്തുക. ഞാൻ സൗദി അറേബ്യ എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സൗദി അറേബ്യ, നമ്മുടെ സൗദി അറേബ്യ എൻ്റർ ചെയ്തു. പെർമനൻ്റ് അഡ്രസ്സ് ഇൻ കേരള, നമ്മുടെ നാട്ടിലുള്ള പെർമനൻ്റ് അഡ്രസ്സ്. അതിനുശേഷം നമ്മുടെ ജില്ല, ഇവിടെ ഡിസ്ട്രിക്ട്, നമ്മുടെ ജില്ല ഇവിടെ രേഖപ്പെടുത്തുക. ഞാനിവിടെ മലപ്പുറം രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം നമ്മുടെ സെലക്ട് പഞ്ചായത്ത് ഇൻ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, നമ്മുടെ എവിടെയാണോ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഞാനിവിടെ എൻ്റെ പഞ്ചായത്ത് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം പ്രസൻ്റ് അഡ്രസ്സ്. അതിനുശേഷം നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ്, അതായത് നമ്മുടെ കൺട്രി കോഡ് അടക്കം ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് നമ്പർ, നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ഭാഗം നമ്മൾ പൂരിപ്പിച്ചു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ വേറൊരു പേജ് കൂടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ കാണാം എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽ, സെൽഫ് എംപ്ലോയ്ഡ് ഞാൻ ഇവിടെ കൊടുത്തു. വിസ ടൈപ്പ് ഏതാണോ, വിസ, വിസിറ്റിംഗ് വിസയാണോ, സ്റ്റുഡൻറ്റ് വിസയാണോ, ഡിപ്പെൻഡൻറ്റ് വിസയാണോ, ട്രാൻസിറ്റ് വിസയാണോ, ഇനി വേറെ ഏതെങ്കിലും ടൈപ്പാണെങ്കിൽ, ഞാൻ എംപ്ലോയ്മെൻറ്റ് റെസിഡൻറ്റ് വിസ കൊടുക്കുകയാണ്. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സ്പയറി, നമ്മുടെ ഇക്കാമ എക്സ്പയർ ആവുന്ന ഡേറ്റ്. അപ്പോൾ 16/6/2021 ആറ് മാസം ഇവിടെ കൊടുക്കുകയാണ്. June 2021 16 സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആഡായി. റീസൺ ഫോർ റിട്ടേൺ, നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാൻ കാരണം, മടങ്ങിപ്പോകാൻ കാരണം, വിസിറ്റിംഗ് വിസ എക്സ്പയർഡ് ആണോ, സീനിയർ സിറ്റിസൺ ആണോ, പ്രഗ്നൻ്റ് ആണോ, എംപ്ലോയ്മെൻറ്റ് വിസ എക്സ്പയർഡ് ക്യാൻസൽഡ് ആണോ, സ്റ്റുഡൻറ്റ് വിസ കോഴ്സ് കംപ്ലീറ്റഡ് ആണോ. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഇതിൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. അതൊരു റീസണും ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഹാവ് യു ഡൺ എനി COVID-19 ടെസ്റ്റ്? കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ നോ അടിക്കുകയാണ്, ടെസ്റ്റൊന്നും നടത്തിയില്ല. ഡ്യു ഫേസ് ഇൻ ഹെൽത്ത് ഇഷ്യൂസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും രോഗബാധിതനാണോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. പ്രപ്പോസ്ഡ് ടെമ്പറേച്ചർ എയർപോർട്ട്, അതായത് നിങ്ങളുടെ എയർപോർട്ട്, നമുക്ക് പോകേണ്ട എയർപോർട്ടാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഞാനിവിടെ ജിദ്ദ എന്ന് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം പെർപ്പോസഡ് എയർപോർട്ട് ഇൻ കേരള, കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ എയർപോർട്ട്, ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യാണ്. പെർപ്പോസഡ് ഡേറ്റ് ഇൻ ട്രാവൽ, നിങ്ങൾക്ക് പോകേണ്ട ദിവസമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്യുക. April 27 മുതൽ 28, 29, ഞാൻ 27 മുതലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെയ് മാസം സെലക്ട് ചെയ്യാണ്. മെയ് മാസം 20 സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എയർലൈൻസ് ഇവിടെ സെലക്ട് ചെയ്യാനാണ്. ഞാനിവിടെ സൗദി എയർലൈൻസ് ഇവിടെ കൊടുക്കുകയാണ്. സൗദി എയർലൈൻസ് ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്ത അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. താങ്ക് യു ഫോർ രജിസ്റ്ററിങ് അറ്റ് നോർക്ക റൂട്ട്സ്, യുവർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ കൺഫേംഡ്.
ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണിത് രജിസ്റ്റർ ചെയ്യൽ. അത്യാവശ്യം എല്ലാവർക്കും സിമ്പിളായി തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് വാട്സപ്പ്, ഇമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഈ ആപ്പുകൾ വഴി ഷെയർ ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക.